ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എന്താണ്, അതിന്റെ സിമ്പിള് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ട്രാൻസിസ്റ്ററിന്റെ തന്നെ രണ്ടാമതൊരു ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ വീഡിയോ കാണണം. അതിനുശേഷം ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ വളരെ ചെറുതാണ്. ഞാൻ ഇതിനകത്ത് വരുന്ന ട്രാൻസിസ്റ്ററിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബി ജെ ടി എന്ന ട്രാൻസിസ്റ്റർ പറഞ്ഞിരുന്നു അല്ലെ. ബി ജെ ടിയിലെ എൻ പി എൻ ട്രാൻസിസ്റ്റർ, പി എൻ പി ട്രാൻസിസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു ട്രാൻസിസ്റ്ററിന് ബി ജെ ടി അല്ലാതെ എഫ് ഇ ടി എന്ന് പറയുന്ന പേരിൻ്റെ ഒരു ട്രാൻസിസ്റ്റർ ക്ലാസിഫിക്കേഷൻ വേറെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ എഫ് ഇ ടിയെ കുറിച്ചും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. വലിയ ടോപ്പിക്കാണ് എഫ് ഇ ടി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം. ഇന്ന് ജസ്റ്റ് എഫ് ഇ ടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എഫ് ഇ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ട്രാൻസിസ്റ്ററിലെ രണ്ടാമതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ബി ജെ ടി കഴിഞ്ഞ് ബി ജെ ടിക്ക് ശേഷമുള്ള മറ്റൊരു ട്രാൻസിസ്റ്ററാണ് എഫ് ഇ ടി എന്നുള്ളത്. നമുക്കറിയാം ബി ജെ ടി എന്നുള്ളത് തന്നെ, അത് ട്രാൻസിസ്റ്റർ എന്നുള്ളത് തന്നെ നമുക്ക് ഇലക്ട്രോണിക്സിൽ ഏറ്റവും അത്ഭുതം നിറഞ്ഞൊരു കമ്പോണന്റ് ആണ് അല്ലേ. ഇലക്ട്രോണിക്സിന് എത്രയും ഫാസ്റ്റ് ആക്കിയതും ഒക്കെ ട്രാൻസിസ്റ്റർ വന്നതിന് ശേഷം തന്നെയാണ്. അപ്പം അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് എഫ് ഇ ടി എന്നുള്ളത്. പുതുതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടുകൾ, ഹൈ പവർ അപ്ലിക്കേഷൻസുകളിലൊക്കെ നമ്മൾ ഇന്ന് സ്വിച്ചിങ്ങിന് വേണ്ടി ബി ജെ ടിക്ക് പകരം എഫ് ഇ ടി ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഫ് ഇ ടി എന്നുള്ളത് എന്താണ്, ദ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. നമ്മൾ ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, ദ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ദാറ്റ് യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് നമ്മൾ ബി ജെ ടി അപേക്ഷിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ എഫ് ഇ ടിക്ക് നമ്മൾ പറയുന്ന പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ടു കൺട്രോൾ ദി ഫ്ലോ ഓഫ് കറന്റ് ഇൻ എ സെമി കണ്ടക്ടർ. അതായത് ഇവിടെ അതിന്റെ പേരിൽ തന്നെ അറിയാൻ പറ്റും, നമുക്ക് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ ബി ജെ ടി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ ഒരു ടെർമിനൽ, അതായത് ബേസ് ടെർമിനലിൽ നമ്മൾ കൊടുക്കുന്ന കറന്റിനനുസരിച്ചായിരിക്കും അതിന്റെ അതിലൂടെയുള്ള കറന്റ് ഫ്ലോ നിയന്ത്രിക്കപ്പെടുന്നത് നമുക്കറിയാം. അതേസമയം ഇവിടെ എഫ് ഇ ടിയിലേക്ക് വരുമ്പോൾ അതിന്റെ കൺട്രോൾ ടെർമിനലിൽ നമ്മൾ വോൾട്ടേജ് വേരിയേഷൻ വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ കറണ്ട് ഫ്ലോയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, സ്വിച്ചിങ്ങിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് തന്നെ അങ്ങനെ ഇലക്ട്രിക് എഫ് ഇ ടി എന്നുള്ളതിന്റെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതായത് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത്, ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ടിന് സെമി കണ്ടക്ടർ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കറണ്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതാണ് എഫ് ഇ ടിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും ട്രാൻസിസ്റ്റർ പോലെ തന്നെ ഇങ്ങനെ മൂന്ന് ടെർമിനൽ, ചിലപ്പോൾ കാഴ്ചയിൽ ട്രാൻസ് ബി ജെ ടി ആണോ എഫ് ഇ ടി ആണോ എന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല അല്ലെ. കാഴ്ചയിൽ രണ്ടൊരു പോലെ തന്നെ നമ്പേഴ്സ് കോഡിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് എഫ് ഇ ടിയിൽ പെട്ടതാണോ അതോ സാധാ ബി ജെ ടി ആണോന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ത്രീ ടെർമിനൽ ആയിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു കമ്പോണന്റ് തന്നെയാണ് എഫ് ഇ ടി എന്നുള്ളത്. ഇനി നമുക്കതിൻ്റെ സിമ്പല്, ട്രാൻസിസ്റ്ററുമായിട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ സിമ്പല് നമുക്ക് അറിയുന്നതാണ്. ട്രാൻസിസ്റ്ററിന്റെ സിമ്പല് ഞാനിവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതിന് മൂന്ന് ടെർമിനൽ തന്നെയാണുള്ളത്, ഒന്ന് ബേസ് ആണ്, പിന്നെ ഒന്ന് കളക്ടർ ആണ്, ഒന്ന് എമിറ്റർ ആണ്. അപ്പോൾ എഫ് ഇ ടിയിൽ വരുമ്പോൾ അതിൻ്റെ ടെർമിനൽസ് വരുന്നത് ഇവിടെ ട്രാൻസിസ്റ്ററിൽ ബേസിന് പകരം കൺട്രോൾ ടെർമിനൽ ആയിട്ട് നമുക്ക് വരുന്നത് ഇവിടെ ഗേറ്റ് എന്ന ടെർമിനൽ ആണ്. അതുപോലെ എമിറ്ററിന് പകരമായിട്ട് നമ്മളോട് യൂസ് ചെയ്യുന്ന ഒന്ന് സോഴ്സ് ആണ്. അതുപോലെ കളക്ടറിന് പകരമായിട്ട് ഡ്രെയിൻ എന്നുള്ള ഒരു ടെർമിനൽ ആണ്. ഇപ്പോൾ ട്രാൻസിസ്റ്ററിൽ നമുക്കറിയാം ഇവിടെ ബേസിൽ കൊടുക്കുന്ന കറന്റിനനുസരിച്ചായിരിക്കും എമിറ്റർ ടു കളക്ടർ കറന്റ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എഫ് ഇ ടിയിൽ വരുമ്പോൾ ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ചായിരിക്കും സോഴ്സ് നിന്ന് ഡ്രെയിനിലേക്ക് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് രണ്ടും ഒരുപോലെ തന്നെ കാഴ്ചയില്ല അല്ലേ. പക്ഷെ ഒരുപാട് വ്യത്യാസങ്ങൾ വേറെ വരുന്നുണ്ട്, നമുക്ക് അടുത്ത വീഡിയോസിൽ അത്തരം കാര്യങ്ങൾ പറയാം. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, ട്രാൻസിസ്റ്ററിന്റെ ടെർമിനൽസും എഫ് ഇ സോറി ബി ജെ ടിയുടെ ടെർമിനൽസും എഫ് ഇ ടിയുടെ ടെർമിനൽസും എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ബേസിന് പകരം ഇവിടെ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ ടിയുടെയും എഫ് ഇ ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട് ബി ജെ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ജെ ടി എന്ന് പറഞ്ഞാൽ ഇസ് എ കറണ്ട് കൺട്രോൾ, ഇവിടെ കറണ്ട് എന്നുള്ള എഴുതാൻ വിട്ടുപോയതാണ്, കറണ്ട് കൺട്രോൾ ഡിവൈസ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് ബേസിലേക്ക് കൊടുക്കുന്ന കറണ്ടിനനുസരിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അതേസമയം എഫ് ഇ ടി എന്ന് പറയുമ്പോൾ അത് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ് അല്ലെ. ഇനി രണ്ടാമത്തെ ബി ജെ ടിയിൽ വരുമ്പോൾ അത് ബൈപോളാർ ഡിവൈസ് ആണെന്ന് പറയും. ബൈപോളാർ എന്ന് പറയാൻ കാരണം നമുക്കറിയാം സാധാരണ എവിടെയായാലും കറണ്ട് ക്യാരി ചെയ്യുന്ന ഒന്നുകിൽ ഇലക്ട്രോൺസ് ആയിരിക്കും അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും. അപ്പം ബി ജെ ടിയിൽ എന്തായിരിക്കും, ഒന്നുകിൽ രണ്ടും മിക്സ്ഡ് ആയിരിക്കും, അതായത് ഇലക്ട്രോൺസും ഹോൾസുമാണ് അവിടുത്തെ കറണ്ട് ക്യാരി ചെയ്യുന്നത്. അതേസമയം എഫ് ഇ ടിയിൽ വരുമ്പോൾ അവിടെ യൂണിപോളാർ ഡിവൈസ് ആയിരിക്കും. യൂണിപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും കറണ്ട് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും ഹോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് യൂണിപോളാർ എന്ന് ടേം ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി വേറൊന്നാണ് ബി ജെ ടിക്ക് അകത്ത് ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ബി ജെ ടി ട്രാൻസിസ്റ്ററുകളുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് ലോ ആണ്. അതേപോലെ എഫ് ഇ ടി ട്രാൻസിസ്റ്ററുകൾക്ക് എപ്പോഴും അത് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട് എന്നുള്ളത് എഫ് ഇ ടികളുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിലേക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ബഫർ ആംപ്ലിഫയർ പോലുള്ളതിനകത്തൊക്കെ നമുക്ക് FETകൾ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, കാരണം ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് വരുന്നുണ്ട്. ഇനി ഫോർത്ത് വൺ ആണ് ലോ പവർ ആപ്ലിക്കേഷൻ. സാധാ ട്രാൻസിസ്റ്റർ നമുക്കറിയാം സ്വിച്ചിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പവർ കുറഞ്ഞ ആപ്ലിക്കേഷനുകളിലാണ്, സർക്യൂട്ട്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BJT സാധാരണ യൂസ് ചെയ്യുന്നത്. എന്നാൽ FET ട്രാൻസിസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ പവർ ആപ്ലിക്കേഷൻ, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് അതുപോലെ ഹൈ പവറിൽ വരുന്ന സർക്യൂട്ട്സിലൊക്കെ നമുക്ക് സ്വിച്ചിങ്ങിന് വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പൊ നമുക്കറിയാം SMPS പോലെയുള്ള സർക്യൂട്ട്സ് ഒക്കെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആണ് അല്ലേ, നമുക്കറിയാം. അപ്പൊ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സർക്യൂട്ട്സിലൊക്കെ നമ്മൾ എപ്പോഴും FETകളെയാണ് യൂസ് ചെയ്യുന്നത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം FET എന്നുള്ളതിന് ഇനി നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. നേരത്തെ BJT നമ്മൾ NPN PNP എന്ന് രണ്ടെണ്ണം പറഞ്ഞതുപോലെ FETയിലും രണ്ട് ക്ലാസിഫിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് JFET ട്രാൻസിസ്റ്റർ, JFET എന്ന് പറയും, ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. രണ്ടാമതൊന്ന് MOSFET എന്ന് പറയും, നമ്മൾ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ FET ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അപ്പൊ ഇങ്ങനെ FET, JFET അതുപോലെ തന്നെ MOSFET ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നമുക്ക് അടുത്ത സെക്ഷനുകളിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് JFET-ക്കകത്തും MOSFET നടക്കുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇത് ചെക്കിങ് നമുക്ക് റിപ്പയറി ലെവലിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ചെക്കിംഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുള്ള ചെക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യത്യസ്ത നമ്പേഴ്സിൽ വരുന്ന FET-കളെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്തിട്ടൊക്കെ കാണിക്കണം. അപ്പൊ അടുത്ത വീഡിയോസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരം കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ചാനലിന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം.